നിലാനദിയെ സംരക്ഷിക്കുന്നതിനായി വരും തലമുറയ്ക്ക് പ്രചോദനമൊരുക്കി ലോക ജലദിനം ആചരിച്ച് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ. ഒറ്റപ്പാലം ചാപ്റ്റർ കോർഡിനേറ്റർ വിശ്വനാഥൻ വി എ ജലപൂജ നടത്തി ഭദ്രദീപം തെളിയിച്ച് ജലദിന ആചരണ യോഗത്തിന് തുടക്കം കുറിച്ചു. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ അധ്യക്ഷനായിരുന്നു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ ജലദിന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പൊ ഏതോ ഒരാള് പാശ്ചാത്യ രാജ്യത്ത് പോയി അവിടെയൊക്കെ ഇലകൾ മുഴുവൻ തന്നെ ഭൂമിക്ക് പുതപ്പാണ് എന്ന് പറഞ്ഞ് അവിടത്തെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി. നമ്മളെല്ലാം പാശ്ചാത്യ രാജ്യത്തേക്ക് നോക്കി, പാശ്ചാത്യ രാജ്യത്തേക്ക് നോക്കി സ്വന്തം കാലിന്റെ ചോട്ടിലേക്ക് നോക്കിയില്ല. ഇപ്പൊ നമ്മൾ കരയാറായി. ഈ ഒരു സ്ഥിതി നമുക്ക് മാറിയേ പറ്റൂ. അതിനനുസരിച്ചുള്ള പദ്ധതികൾ നമുക്ക് ആസൂത്രണം ചെയ്തേ പറ്റൂ. ഈ പുഴയെ വീണ്ടെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഇതിനെ വീണ്ടെടുക്കാനായിട്ട് ചെയ്യാം. ഇത് കൃത്യമായ ഒരു പഠനം നടത്തണം. ഇന്നന്നെ പരിപാടികളുണ്ട്, അതിനൊക്കെ റിസോഴ്സ് ഉണ്ട്. കാരണം നമുക്ക് NSS ഉണ്ട്, മറ്റേ അതുപോലെ തന്നെ നമുക്ക് മറ്റേ SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുണ്ട്. ഇങ്ങനെ നമുക്ക് ഒട്ടേറെ സോഴ്സുകളുണ്ട്. ആ സോഴ്സുകളൊക്കെ കൃത്യമായിട്ട് ഒരു വർഷം നമ്മൾ ഇതിനെന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മൾ ഭാരതപ്പുഴയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങളും കൊണ്ടാഴി പഞ്ചായത്തിന്റെ സഹായങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ നയവും ഉദ്ദേശവും വിശദീകരിച്ചു. ഭാരതപ്പുഴയ്ക്ക് വേണ്ടി എഴുതുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒറ്റപ്പാലത്തിന്റെ കലാകാരൻ അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ ഭാരതപ്പുഴയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന സക്രിയ പ്രവർത്തനമായ വർക്കേ മൈൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സദസ്സിലുള്ളവർക്കായി അദ്ദേഹം വിരുന്നു നൽകിയ കവിതയും ജനം ഹർഷാരവത്തോടെയായിരുന്നു സ്വീകരിച്ചത്. ചേരിമല കുളിർ തൂർന്ന കുടിനീരുകൊണ്ട് പെരരുന്ന ചുണങ്ങാടൻ നിൽക്കതിർ ചുവന്നേ മെടുകളിലൊക്കെയോ മുടിച്ചു കുത്തി പൂത്തേ മെടുകളിൽ തെച്ചി മല ചൊല്ലും കല്ലമാല ചാത്തു ചത്തനൊരു നാൾ മുളച്ചു വാച്ച പുല്ലരിഞ്ഞ് വത്തലയിടഞ്ഞു ചീർത്ത കാടുകൾ ഉടഞ്ഞ്. പഴയന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസർ മുഖ്യപ്രഭാഷണം നടത്തി. പറയുന്നത് ഓരോ തുള്ളി ജലത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്ന സന്ദേശം ലോകത്തിന് നൽകുക എന്നതുകൊണ്ടാണ് ഈ ഐക്യരാഷ്ട്ര സംഘടന March 22 ആഘോഷിച്ച് വരുന്നത്. ഇന്ന് നമ്മൾ ഈ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് തന്നെ ഒരു നദിയുടെ ഒരു ഭാഗത്താണ്. ഈ നദിയുടെ അവസ്ഥ നമ്മളെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും എല്ലാം വിവരിക്കുകയുണ്ടായി. ഞാൻ ഷൊർണൂരിലേക്ക് ഷൊർണൂരിൻ്റെ മരുമകളായി വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രം എന്ന് പറയുന്നത് ഭാരതപ്പുഴ തന്നെയാണ്. അവിടെ ഞങ്ങൾ ആദ്യകാലത്തൊക്കെ ഈ ഭാരതപ്പുഴ രണ്ട് കരയും തൊട്ട് നിറഞ്ഞൊഴുകുന്നത് കാണുന്നതിന് വേണ്ടി പോകുന്നത് ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. അതിനുശേഷം ഇന്നത്തെ ഭാരതപ്പുഴയുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പുല്ലുകൾക്കിടയിലൂടെ ഒഴുകുന്നൊരു നീർച്ചാല് മാത്രമായി ഭാരതപ്പുഴ മാറി. പിന്നീട് ഭാരതപ്പുഴയുടെ ആ പ്രൗഢ സൗന്ദര്യം നമ്മൾ കണ്ടത് 2018 പ്രളയ സമയത്താണ്. അന്ന് നമ്മൾ അത് വ്യക്തമായി കണ്ടു. ഓരോ പുഴയും നദിയും അതിൻ്റെതായ രൗദ്രഭാവങ്ങൾ വീണ്ടെടുത്തുകൊണ്ട് ഒഴുകിയത് നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം മുതൽക്കുള്ള പഠനയാത്ര വിവരണം ഭാരതപ്പുഴ നവീകരണ ദൗത്യസേനയ്ക്ക് വേണ്ടി ജോസഫ് പ്രിൻസ് വിവരിച്ചു. ഗ്രോഗ്രീൻ മാനേജ്മെന്റ് പ്രാക്ടീസ് AMC കോളേജ് മനിശ്ശേരി, നാഷണൽ സർവീസ് സ്കീം, നാച്ചുറൽ ക്ലബ് അംഗങ്ങളും മായണൂർ നവോദയ സ്കൂൾ, പാലപ്പുറം NSS കോളേജ്, ഗവൺമെന്റ് UP സ്കൂൾ, അലേഡ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ജലദിന യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഷൊർണൂർ, ഒറ്റപ്പാലം, പാഞ്ഞാൽ, തൃത്താല, പഴയന്നൂർ, കൊണ്ടാഴി, മായണൂർ, ലക്കിടി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രകൃതി സ്നേഹികളും യോഗത്തിൽ എത്തിയിരുന്നു. ഭാരതപ്പുഴയുടെ മായണൂർ കടവ് ഭാഗം വിനോദസഞ്ചാരമാക്കി ആധികാരിക പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള പ്രമേയം കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷന്റെ SN നമ്പൂതിരിപ്പാട് അവതരിപ്പിച്ചു. പ്രമേയം 75 പേരുടെ കയ്യൊപ്പോടെ പാസാക്കുകയും ചെയ്തു. വിനോദസഞ്ചാര കേന്ദ്രം അധികാരികളുമായി ആധികാരികമായി നടപ്പാക്കുന്നതുവരേക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനാണ് യോഗത്തിൽ തീരുമാനമായത്. സമക്ഷയുടെ കോർഡിനേറ്റർ രമേശ് പാഞ്ഞാൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ തെറ്റായ നടത്തിപ്പിനെ കുറിച്ച് വിശദമാക്കി.
അലേഡ് കോളേജ് മനിശ്ശേരിക്ക് വേണ്ടി പ്രൊഫസർ അംബിക സരള, ഒറ്റപ്പാലം NSS കോളേജിന് വേണ്ടി ഡോക്ടർ ഹിമ പ്രശാന്ത് HOD, അസിസ്റ്റന്റ് പ്രൊഫസർ, സുബോളജി ഡോക്ടർ പ്രീതി എൻ എന്നിവരും പ്രതിപാദിച്ചു. വൃക്ഷായുർവേദം എന്ന പൌരാണിക കൃഷി വ്യവസ്ഥയുടെ ഗ്രന്ഥകർത്താവായ PG കൃഷ്ണകുമാർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ യോഗത്തിൽ വിദ്യാർത്ഥികളുമായി തന്റെ അനുഭവ കഥ പങ്കുവച്ചു. ബോട്ടണി വിഭാഗം പ്രൊഫസർ NSS കോളേജ് HOD ശ്രീ പ്രശാന്ത് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയ്ക്ക് വേണ്ടി നന്ദി പ്രകാശനം നടത്തി. യോഗാനന്തരം ചർച്ചകളും സംഘടിപ്പിച്ചു. കൃഷി ആവശ്യത്തിന് ജലം സുലഭമായി ലഭിക്കാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുമുള്ള പ്രവർത്തനത്തിനാണ് മായന്നൂരിലെ പ്രകൃതി സ്നേഹികൾ എന്ന് PKC നായർ CCVയോടായി പറഞ്ഞു. വരും കാലങ്ങളിൽ സ്കൂൾ കോളേജ് കുട്ടികളുമായി NSS ക്യാമ്പ് മായന്നൂരിൽ സംഘടിപ്പിക്കാനും ചർച്ചയിൽ തീരുമാനമായി. CCV ന്യൂസ്, കൊണ്ടാഴി.